ഓർമ്മിച്ചോ? എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങള് ടൈറ്റിൽ കണ്ടതുപോലെ ചരിത്രത്തിൽ നിന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാൻ പോണത്. ഞാൻ ഇന്ന് ആക്സിഡന്റലി യാദൃശികമായിട്ടാണ് CNN ഒരു ന്യൂസ് റിപ്പോർട്ടോ വായിച്ചത്. അപ്പോഴാണ് ഈ വിശേഷം അറിഞ്ഞത്. അതായത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, അതായത് എന്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി, അത് എപ്പോഴും സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിന്റെ ഒപ്പമാണ് ചേർത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഈവൻ എന്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ തെറ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുന്നു, തെറ്റായിട്ട് പഠിച്ചിരിക്കുന്നു ആയിരിക്കാം, ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് അല്ലെങ്കിൽ അതിന്റെ സ്ഥാപക നേതാവായിട്ട് പോലും സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള രീതിയിലാണ് എന്റെ തലയിൽ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ വിക്കിപീഡിയയിലൊക്കെ നോക്കുമ്പോൾ അതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും ബാക്കിലേക്ക് പോകുന്നു. ഫസ്റ്റ് INA എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ കഥകളൊക്കെ കാണുന്നുണ്ട്. അതൊന്നും നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ഞാൻ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ എൻ്റെ ഓർമ്മ കുറവായിരിക്കാം. അപ്പൊ ഇന്ന് കണ്ട വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജപ്പാനിലേക്ക് വന്ന് ജപ്പാൻ സിറ്റിസനായിട്ട് ജാപ്പനീസ് പൗരനായി മാറി വീണ്ടും തിരിച്ച് ഈ ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ നേതാവായിരുന്ന റാഷ് ബെഹാരി ബോസ് എന്ന് പറയുന്ന ആളെ പറ്റി ആണ് അറിയാനിടയായത്. ആൾക്ക് പക്ഷെ ആള് എന്താ പറയാ, ഒരു അൺസങ് ഹീറോ ആയിട്ടാണ് ഇപ്പൊ കണക്കാക്കപ്പെടുന്നത്. ഐഡിയലി സുഭാഷ് ചന്ദ്രബോസിനേക്കാൾ ഏറെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ച്, പക്ഷെ ഈവൻ അവസാനം സ്വാതന്ത്ര്യം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ അയാൾക്ക്. അത് മാത്രമല്ല, മരിക്കേണ്ടി വന്നത് ഒരു ജാപ്പനീസ് സിറ്റിസൺ ആയിട്ടാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വിഷമം ഉണ്ടാവും അല്ലെ. ഞാൻ ഈ യൂട്യൂബിൽ തന്നെ കുറെ എഫേർട്ട് ഇട്ടിട്ട് ഇത് കണക്കാണ്ടൊക്കെ ആയപ്പോ അത് ഈവൻ ഇത് കണക്കില്ല എന്ന് തോന്നിയപ്പോ എനിക്കൊരു തോന്നിയ വിഷമം, ഇത് ഒരു കൊല്ലത്തെ ഒരു എഫേർട്ടാണ്, വളരെ എന്താ പറയാ നോമിനൽ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇയാള് ഈ യൂത്തിൽ തന്നെ, ചിലപ്പോ കുട്ടിയായിരിക്കുമ്പോ അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആ ഒരു സമയത്ത് തന്നെ ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റിലൊക്കെ വന്ന് ഒരുപാട് എഫേർട്ട് ഇട്ട് എന്നാ പഠിക്കുകയും ചെയ്ത് അയാള് ആക്ച്വലി ഒരു ഗവൺമെന്റ് ജോബിൽ കയറിയിട്ട് ആള് സ്പൈ വർക്ക് പോലെ ചെയ്ത് ഒരു സ്പൈ വർക്കൊക്കെ നടത്തി ഒരു ആന്റി ബ്രിട്ടീഷ് ഒരു നെറ്റ്വർക്കൊക്കെ ബിൽഡ് ചെയ്ത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് ആള് ശരിക്കും ഒരു ആക്ടിവിസ്റ്റ് ആണ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പുറത്തേക്ക് അറിയുന്നത്. അപ്പൊ ആ ആക്രമണത്തില് ആ ഉദ്യോഗസ്ഥൻ മരിച്ചില്ല, പക്ഷെ അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ മരിച്ചു. ഇങ്ങോട്ട് ഒളിവിൽ പോയി, കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ജപ്പാനിലേക്ക് വണ്ടി കയറി, ജപ്പാനിൽ വന്ന് ഒളിവിൽ താമസം നടത്തി. അതായത് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒളിവിൽ താമസിച്ചു, ഒരു ജാപ്പനീസ് യുവതീനെ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, ആള് ജാപ്പനീസ് സിറ്റിസനായി മാറി. അങ്ങനെ നമ്മുടെ ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റ് കുറച്ച് ശക്തിപ്പെട്ടപ്പോ ആള് മോഹൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കഥാപാത്രം വരുന്നു. ആള് പ്രിസണർ ഓഫ് വാർ ആയിട്ട് പിടിച്ച് INA ഫോം ചെയ്തപ്പോ അതിന്റെ മിലിറ്ററി ലീഡറായിട്ട് ഇവര് കൊണ്ടുവന്ന ആളാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രാഷ് ബെഹാരി ബോസ് വരുന്നു. അങ്ങനെ ഇദ്ദേഹം INA തലപ്പത്ത് വരുന്നു. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അവസാനം അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത്തെ INA തലപ്പത്തേക്ക് വരുന്നതും. സുഭാഷ് ചന്ദ്രബോസ് കുറച്ചുകൂടി പോപ്പുലർ ആയിരുന്നു, കാരണം ആള് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ആളൊരു സിവിൽ സർവീസ് ഉപേക്ഷിച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വരുന്നത്. കുറച്ചും കൂടി ഒരു ആക്സെപ്റ്റബിൾ പേഴ്സണാലിറ്റി ആയിരുന്നു. തിരിച്ച് ഇദ്ദേഹം ജപ്പാനിലെ എക്സൈലായിരുന്നു, ജാപ്പനീസ് സിറ്റിസൺ ആയിരുന്നു. ഈവൻ ജാപ്പനീസ് അജണ്ടയുടെ ഒരു വക്താവായിട്ട് പോലും ചില സമയത്ത് ചിത്രീകരിക്കപ്പെട്ടു. പക്ഷെ ആള് വളരെ ലോയലായിട്ട് ഈ ജീവിതം മുഴുവൻ ഇതിനുവേണ്ടി ശ്രമിച്ചതാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഇദ്ദേഹം താമസിച്ചിരുന്നത് ടോക്കിയോ ഏരിയയിലാണ്. നക്കമുറ യാന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറി പോലത്തെ ഒരു സെറ്റപ്പും ആള് ഉണ്ടാക്കി, ചെറിയൊരു ബിസിനസ് സംരംഭം നടത്തിയിരുന്നു. അതില് ആള് ഇന്ത്യൻ കറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കുറെ ജപ്പാൻകാർക്ക് അദ്ദേഹത്തിനെ പരിചയം ഇന്ത്യൻ കറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് എന്നുള്ള രീതിയിലൊക്കെയാണ്. വളരെ അതും എനിക്ക് അത്ര എന്താണ് അഭിമാനിക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് തോന്നിയില്ല, കാരണം ആള് ജീവിച്ചതും നിലകൊണ്ടതും ഒരു കറി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഒരാളായിട്ടല്ല, അതിനേക്കാൾ ഉയരത്തിൽ ചിലപ്പോൾ അറിയപ്പെടേണ്ട ആളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഞാൻ കേട്ടിട്ടില്ലാത്ത, നിങ്ങൾ ആരും കേട്ട് കേൾക്കാൻ ഇടയില്ലാത്ത ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, രാഷ് ബെഹാരി ബസു അല്ലെങ്കിൽ രാഷ് ബെഹാരി ബോസ് എന്ന് പറഞ്ഞു. എന്താ പറയാ, കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കഥ.
ജപ്പാനും ഇന്ത്യയായിട്ടുള്ള ബന്ധത്തിന്റെ ആളാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും കാണിക്കുന്നത്. മുമ്പ് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞു, ഒരു ജഡ്ജി, ഇന്ത്യൻ ജഡ്ജി ഇവർക്ക് വേണ്ടി സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് വാദിച്ചൊരു കഥ. അതുപോലെ രാഷ് ബെഹാരി ബസു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച, ജാപ്പനീസ് സിറ്റിസൺ ആയിട്ട് മരിച്ച ഒരു ഇന്ത്യക്കാരൻ. അപ്പൊ ജപ്പാനിൽ നിന്നും ഇതുപോലുള്ള കൗതുകകരമായ വാർത്തകളും വിശേഷങ്ങളും കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ, ലൈക്ക് ദ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വിത്ത് ലവ് ഫ്രം ജപ്പാൻ.